ഒരു ഇഫ്താർ പാർട്ടിയിൽ അവർ പങ്കെടുത്ത ഒരു ദൃശ്യം, അതിനോടൊപ്പം മറ്റൊന്ന് കൂട്ടിച്ചേർത്ത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയോട് സ്വകാര്യം പറയുന്ന ഒരു മട്ടില് ഒരു ചാനല് കൃത്യമായ വ്യാജ വാർത്തയല്ലേ പ്രദർശിപ്പിച്ചത്. ഇതിനെതിരെയുള്ള നിയമ നടപടി വേറെ എടുക്കാം, പക്ഷേ അത് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയോട് സ്വകാര്യം പറയുന്നുവെന്ന് പ്രചരിപ്പിച്ച പ്രതിപക്ഷ നേതാവിനെയും ബി ജെ പി അധ്യക്ഷനെയും എന്താ ചെയ്യുക? എന്താ നിങ്ങൾ കരുതിയത്? നിങ്ങളെ പോലെയുള്ള മാനസികാവസ്ഥയാണ് എല്ലാവർക്കും ഉള്ളത് എന്നാണ്. പല പഴയതും ഓർമ്മയിൽ വല്ലാതെ വരുന്നുണ്ടാവും അല്ലേ? അതിനെ ഇപ്പോൾ ഉള്ളവരെ കണ്ടിട്ട് കളിക്കണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചിലർ വരച്ചു കാട്ടിയല്ലോ സോളാറിൻ്റെ കാലം. ഇതിനെ സോളാറിനോട് താരതമ്യപ്പെടുത്താനാണ് നോക്കുന്നത്. സോളാറിൻ്റെ കാലത്തെക്കുറിച്ച് മുഴുവനായിട്ട് നമ്മളിപ്പോൾ പരിശോധിക്കാൻ പുറപ്പെടണം. എന്തായിരുന്നു എന്ന്? ദുർഗന്ധം വമിക്കുന്ന ചളിയിൽ മുങ്ങിക്കിടക്കുന്നവർക്ക് അതുപോലെ മറ്റുള്ളവരുമായി കാണണം എന്ന ആഗ്രഹമുണ്ടാകും. തൽക്കാലം ആ അത്യാഗ്രഹം സാധിച്ചു തരാൻ കഴിയില്ല. കാരണം ഞങ്ങൾ അത്തരം കളരിയിലല്ല പഠിച്ചു വളർന്നത്. കാരണം ഇത്തരം തെറ്റ് ചെയ്യുന്നവരെ, കുറ്റവാളികളെ പൂർണ്ണമായി കണ്ടെത്തുക, അതിൻ്റെ വേരറക്കുക, ഇത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏത് അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നതിനും ഒരു തടസ്സവുമില്ല.